ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നൊരു വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ശനിയാഴ്ചത്തെ വ്ളോഗാണ്. ശനിയാഴ്ച സാധാരണ അങ്ങനെ റുട്ടീനോ കാര്യങ്ങളോ ഒന്നുമില്ല, ഒരു മടി പിടിച്ച ദിവസമാണ്. എന്നാലും കുറേ കാര്യങ്ങളൊക്കെ ഇന്ന് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് റോച്ചു ഇരുന്നിട്ട് കരടിക്കുട്ടൻ്റെ കൂടെ ബുക്ക് വായിച്ചിരിക്കുകയാണ്. ഈസയാണെന്നുണ്ടെങ്കിൽ ഹോംവർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അടുത്ത ദിവസത്തെ സൺഡേ ക്ലാസ്സിന് വേണ്ടിയിട്ട് അതൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഓൾറെഡി റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. സമയം ഇപ്പോൾ 8:30 ആയി. അപ്പോൾ ഞങ്ങളിതേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. 9 മണിയാവുമ്പോൾ ഞങ്ങൾ പ്രയർ ടി വിയിൽ കാണാമെന്ന് വിചാരിക്കുക. പ്രയർ എന്ന് വെച്ചാൽ ഹോളി മാസ് അല്ലെങ്കിൽ കുർബാന ടി വിയിൽ കാണാമെന്ന് വിചാരിക്കണം. അപ്പോൾ എന്തായാലും അന്ന് നല്ലൊരു മഴയുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ജോലികളിലോട്ട് പോവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നല്ലൊരു റെസിപ്പി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഉച്ചയ്ക്കത്തെ വെജിറ്റബിൾ കറിയുടെ റെസിപ്പി, പിന്നെ മീൻ കൊണ്ട് നല്ലൊരു ചമ്മന്തിയും നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ക്രാഫ്റ്റും, പിന്നെന്താണ് ഞാൻ മക്കളുടെ ബുക്സും കാര്യങ്ങളൊക്കെ ഫോൾഡ് ചെയ്യാനായിട്ട് കിട്ടിയിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്സൊക്കെ ചട്ടയിടാനും പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ ബെഡ്റൂം ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് മേക്ക് ഓവർ ചെയ്യണം. മേക്ക് ഓവർ എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല കേട്ടോ, ഷീറ്റൊക്കെ മാറ്റല്. പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയ ക്രാഫ്റ്റും കൂടി ചെയ്യാം. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ് ക്രാഫ്റ്റ് എന്ന് പറയുന്നത്. ക്രാഫ്റ്റ് എന്ന് വെച്ചാൽ ഞാനൊരു പെയിന്റിങ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ, അതായത് വീഡിയോ ഞാൻ ജോലികളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ സാധാരണ എൻ്റെ സൗണ്ട് അതിന് ശേഷം കൊടുക്കുക ജോലികളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട്. അപ്പോൾ ആ സൗണ്ടിന് ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു ഡിഫറൻസ് തോന്നും. ഇത് ഞാൻ ഡയറക്റ്റ് സംസാരിക്കുന്ന എൻ്റെ ശബ്ദമാണ്, അപ്പോൾ അത് കുറച്ചൊരു വ്യത്യാസം തോന്നാട്ടോ. പിന്നെ ഇങ്ങനെ ഡയറക്റ്റ് നോക്കി നിന്ന് ഇങ്ങനെ സംസാരിച്ച് വ്ളോഗ് ചെയ്യാന്ന് വെച്ചാൽ കുറേ ബുദ്ധിമുട്ടാണ് ഇവിടെ. കാരണം ഇവിടെ എപ്പോഴും മക്കളുടെ ബഹളവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ സംസാരിച്ചാലൊന്നും ക്ലിയർ ആവില്ല. രണ്ടാമത്തെ കാര്യം, എല്ലാവരും വീട്ടിലുണ്ടാകുമ്പോൾ അങ്ങനെ നിന്ന് സംസാരിച്ച് വ്ളോഗ് വെച്ചാൽ കുറച്ചായിരിക്കും ബുദ്ധിമുട്ടുമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ ഇടയ്ക്കൊന്ന് വന്ന് സംസാരിച്ചിട്ട് ബാക്കി ജോലികളൊക്കെ ചെയ്ത് കാണിക്കാം. അതാവും എനിക്ക് കുറച്ചുകൂടി സൗകര്യം. ഭാവിയിൽ എനിക്ക് കുറച്ചുകൂടി ഈസിയാണ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയും വ്ളോഗിൽ പതുക്കെ പതുക്കെ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പൊ എന്തായാലും നമുക്കിനി ഉച്ചയ്ക്കത്തെ ലഞ്ചിന്റെ പരിപാടികളൊക്കെ നോക്കണം. അതിനു മുമ്പ് ഒരു കാര്യം ഞാൻ പറഞ്ഞുപോയി, കുറേ പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്തിരുന്നു നമ്മുടെ ചാലഞ്ചിന്റെ ലാസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് റുട്ടീൻ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്. അപ്പൊ അതിനെക്കുറിച്ച് ഒരു മിനിറ്റ് ഞാനൊന്ന് പറഞ്ഞിട്ട് റുട്ടീൻ സിമ്പിളായിട്ട് എന്റെ റുട്ടീൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ചു നോക്കാം, അതുപോലെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഞാൻ അതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ പണികളും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ റുട്ടീൻ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ ഒരു ദിനചര്യ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നതിനെ കുറിച്ച് കുറച്ച് ടിപ്സ് മാത്രമേ എനിക്ക് പറഞ്ഞു തരാനുള്ളൂ. ഒന്നാമത്തെ കാര്യം, നമ്മുടെ വീട്ടിലെ അംഗങ്ങൾ, ഇപ്പൊ ജോലിക്ക് പോകുന്നവരുണ്ട്, കുഞ്ഞു മക്കളുണ്ട്, പ്രായമായ മാതാപിതാക്കളുണ്ട് എന്നിങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ദിനചര്യ ഭയങ്കര വ്യത്യാസമായിരിക്കും. ഓരോ വീട്ടിലും ഓരോ തരത്തിലായിരിക്കും. അതനുസരിച്ച് നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതായിരിക്കണം നമ്മുടെ റുട്ടീൻ എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് തന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല ചുരുക്കം പറഞ്ഞ. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നേരത്തെ എഴുന്നേൽക്കുക, അതുപോലെ തന്നെ നേരത്തെ കിടന്നുറങ്ങുക. ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടം പോലെ സമയം കിട്ടും നമ്മുടെ ജോലികൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തു തീർക്കാനായിട്ട്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ജോലികളുടെ പ്രാധാന്യം അനുസരിച്ച് നമ്മൾ റുട്ടീൻ സെറ്റ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആവശ്യമില്ലാത്ത ജോലികൾ മുഴുവൻ ചെയ്യുകയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാറ്റിവെക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്ഥിരമായി ചെയ്യേണ്ട കുക്കിംഗ്, അതുപോലെ തുണികൾ കഴുകൽ എന്നിങ്ങനെയുള്ള ജോലികൾ, നമ്മൾ ചില ചില ജോലികൾ പെൻഡിങ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് അധികമായി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഡെയിലി ചെയ്യാനായിട്ടുള്ള ജോലികൾ ഡെയിലി തന്നെ ചെയ്യുക. ഇങ്ങനത്തെ രീതിയിൽ നമ്മൾ റുട്ടീൻ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജോലികൾ നന്നായി ചെയ്ത് തീർക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ ക്ലീനിങ്ങിനായിട്ട് വന്നിരിക്കുകയാണ്. ഒരു അരമണിക്കൂർ ക്ലീനിങ് ചെയ്യുന്നുള്ളൂ, അടിച്ചു വാരി ഇടുന്നുള്ളൂ, ഒന്ന് തുടയ്ക്കുന്നില്ല. കാരണം ഞാൻ ലേറ്റ് ആയിട്ടാണ് എഴുന്നിട്ട് അതുപോലെ തുണികളൊക്കെ അലക്കാനുള്ളത് ഞാൻ നനച്ച് വെച്ചിട്ട് അങ്ങനെ കുറച്ച് പണികൾ പെൻഡിങ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് തന്നെയാണ്. നമ്മൾ ടൈം ഫിക്സ് ചെയ്യുക. അരമണിക്കൂറിനുള്ളിൽ ക്ലീനിങ് തീർക്കണമെന്ന് വെച്ചാൽ അരമണിക്കൂർ കൊണ്ട് തന്നെ അത് തീർത്ത് അവസാനിപ്പിക്കുക. കൂടുതലായിട്ട് ഒരു പണിയും ഇങ്ങനെ നമ്മൾ ചെയ്ത് നിൽക്കുമ്പോൾ ബാക്കി പണികൾ പെൻഡിങ് ആവുകയും അത് ചെയ്ത് തീരാതിരിക്കുകയും ചെയ്യും. അപ്പോൾ അതിലും നല്ലത് എന്താണ്, ഒരു ടൈം ഫിക്സ് ചെയ്ത് ആ ചെയ്യേണ്ട ജോലികൾ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ വേഗം വേഗം അവസാനിപ്പിക്കുക. അടിച്ചു വാരുന്ന വെച്ചാൽ അത് ചെയ്ത് തീർക്കുക, തുടയ്ക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ വേണ്ട പിറ്റേ ദിവസത്തേക്ക് വെക്കുക. എല്ലാം കൂടി ചെയ്ത് തീർക്കാൻ നോക്കുമ്പോൾ ഒന്നും നടക്കില്ല. അപ്പോൾ അതേ ഞാനിന്ന് അടിച്ചു വാരി ഇട്ടിട്ടുള്ളൂ. കാരണം ഞാൻ ലേറ്റ് ആയിട്ടുണ്ട് എഴുന്നേറ്റത്, എനിക്ക് തന്നെ അറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ തുടയ്ക്കാനോ കാര്യങ്ങൾക്കോ ഒന്നും നിന്നില്ല. അടിച്ചു വാരി ഇട്ട് വീടൊക്കെ ഒന്ന് ഒതുക്കിയിട്ടു, ഇത് പരിപാടി കഴിഞ്ഞ് നമ്മുടെ വീടൊക്കെ നല്ല വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും ഇന്ന് ഞങ്ങൾ ലഞ്ചിനുണ്ടാക്കിയത് മത്തങ്ങ എരിശ്ശേരിയായിരുന്നു. മത്തങ്ങ എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ വീട്ടിലുണ്ടായതാണ്. നല്ല അടിപൊളി മത്തങ്ങയായിരുന്നു, ഒരു കെമിക്കൽസോ കാര്യങ്ങളൊന്നുമില്ല, വീട്ടിലുണ്ടായ മത്തങ്ങ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ വെളിച്ചെണ്ണ അല്പം ഒഴിച്ചിട്ട് കുറച്ച് കടുക് പൊട്ടിച്ചു. ഓക്കെ, കടുക് പൊടിച്ചിട്ട് അത് കഴിഞ്ഞ് ഞാൻ അതിലേക്ക് വറ്റൽമുളക് പിച്ചുകീറിയിട്ടു. ഇനി അതിലേക്ക് നമ്മൾ തേങ്ങ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അത് നല്ല ഒരു ബ്രൗൺ കളറാവുന്ന വരെ നമ്മൾ വഴറ്റിയെടുക്കുക. അതിലപ്പോൾ അല്പം വേപ്പില ഇട്ട് കൊടുക്കുക. വേപ്പിലിടുമ്പോൾ ഈ വേപ്പിൽ നല്ല കിരികിരിന്നാവും, കിരികിരി നല്ല ക്രിസ്പി ആവും. അപ്പം അത് നമുക്ക് പാകമായി എന്ന് മനസ്സിലാക്കാം.
ഇനി ഞാൻ ഒരു അരപ്പ് ഉണ്ടാക്കി എടുക്കണം. ഇതിനായിട്ട് തേങ്ങ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ, ഒരു ഒന്നര ടീസ്പൂണോളം ജീരകം, നല്ല ജീരകം, രണ്ട് വെളുത്തുള്ളിയും കൂടി ഇത് അരച്ച് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു നാളികേരം ഫുൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അരനാളികേരമാണ് ഞാൻ അവിടെ ഫ്രൈ ചെയ്യുന്നത്. അരനാളികേരം ദേ ഇവിടെ ഞാൻ ഗ്രേവി പേസ്റ്റ് പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ദേ ഞാൻ എന്തായാലും ഇവിടെ നമ്മുടെ തേങ്ങ നല്ല സെറ്റാക്കി വരുന്നുണ്ട്. നല്ലൊരു സൂപ്പർ സ്മെല്ലാണ് ഇതിങ്ങനെ വരുമ്പോൾ കേട്ടോ, മുരിഞ്ഞ് മുരിഞ്ഞ് വരുമ്പോൾ. അപ്പോൾ അതേ മഴ നിന്നുട്ടാ, നേരത്തെ മഴ പെയ്യായിരുന്നു, മഴ നിൽക്കും, അങ്ങനെയാണ്. ചൂട് ലെവൽ കാര്യമായിട്ട് അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പോൾ ഇതേ നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ അടുത്ത ഇതിലെ മെയിൻ താരം ആരാണ്, നമ്മുടെ മത്തങ്ങ. മത്തങ്ങനെ നമ്മൾ വലിയ വലിയ ക്യൂബ്സ് ആക്കി ചോപ്പ് ചെയ്തിട്ട് കുറച്ച് മുളക് പൊടിയും ഉപ്പും മഞ്ഞളും കൂടി ചേർത്ത് വേവിച്ച് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ തേങ്ങ ഇതേ ബ്രൗൺ നല്ല കറക്റ്റായി കഴിഞ്ഞപ്പോൾ ആ തേങ്ങയുടെ അരപ്പ് ഞാൻ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ മത്തങ്ങ കുറച്ച് അധികമായിട്ടുണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ടുള്ള അത്രയും ഈ പറഞ്ഞ പോലെ തേങ്ങ ഇല്ല, ഇത്രയും കൂടി ചേർക്കണം. പക്ഷേ തേങ്ങ കുറവായിരുന്നുകൊണ്ട് പിന്നെ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷേ കുറച്ചും കൂടി തേങ്ങയൊക്കെ ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതേ നമ്മുടെ മത്തങ്ങാനെയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ മത്തങ്ങ. അതോടൊപ്പം തന്നെ മത്തങ്ങയോടൊപ്പം പയറും കൂടി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു അര കപ്പ് പയറാണ് വേവിച്ച് വെച്ചാൽ അതും കൂടി വേവിച്ചതും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തു. ഏറ്റവും ലാസ്റ്റിൽ ശർക്കര ഒരു കട്ടയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് മധുരം കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ ഒരു കട്ട ശർക്കരയും കൂടി ചേർക്കാം. പക്ഷേ ഞാൻ ഒരെണ്ണേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ദേ നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഒരു മത്തങ്ങയാണ് എടുത്തത്. അതിപ്പോൾ ഒരു അത്യാവശ്യം വലിയൊരു മത്തങ്ങയുടെ ഹാഫ് എടുത്തത്, അളവ് കറക്റ്റ് നോക്കിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ദേ അതൊക്കെ സെറ്റായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഉപ്പേരിയായിട്ട്, ഞങ്ങൾ ഉപ്പേരി എന്ന് പറയാമല്ലോ, അപ്പോൾ നമ്മുടെ കപ്പ അല്ലെങ്കിൽ കൊള്ളി എന്ന് പറയും ഇവിടെ, അത് ഉപ്പേരി എടുത്തിട്ടുണ്ട്. ഉപ്പേരി എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, നമ്മൾ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ട് അത് നമ്മളൊന്ന് കാച്ചിയെടുക്കുകയാണ്. മുളക് പൊടി ചേർത്തിട്ട് വേറെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അതാണ് കപ്പ നമ്മൾ കാച്ചിയെടുത്തിട്ടുണ്ട് ഉപ്പേരിക്കായിട്ട്. ഇനിയാണ് നല്ല രസമുള്ള സംഗതി, നിങ്ങൾ ഉണ്ടാക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല, മീൻ ഉപയോഗിച്ചിട്ടൊരു ചമ്മന്തി. അപ്പോൾ സാധാരണ ചെമ്മീൻ ചമ്മന്തി അങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടാക്കും. ഇത് ഈ മീനിൻ്റെ പേരെന്നിട്ട് പറഞ്ഞെന്നറിയോ, അരിഞ്ഞിലെന്ന് പറഞ്ഞു അമ്മേൻ്റെ, എനിക്ക് മീൻ്റെ പേര് കറക്റ്റ് അറിയണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ പൂച്ചക്കൊല്ലി എന്ന് പറയും. എന്താ കാര്യം എന്ന് വെച്ചാൽ ഇതിൽ ഭയങ്കര മുള്ളാണ് ഈ മീനിൻ്റെ ഉള്ളിൽ. അതുകൊണ്ട് ഇത് ഫ്രൈ ചെയ്ത് തിന്നുമ്പോൾ കുട്ടികളായാലും സൂക്ഷിക്കണം. അതുകൊണ്ട് അമ്മ പറഞ്ഞു നമുക്കിതൊരു ചമ്മന്തി പോലെ ആക്കി എടുക്കാമെന്ന് പറഞ്ഞിട്ട് ആ മീൻ ഫുൾ കിട്ടിയത് നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാൻ കേട്ടോ. ഫ്രൈ ചെയ്തെടുത്തിട്ട് ദേ ഞാനിതുപോലെ മാറ്റി അതവിടെ വെച്ചു. ഇനി ഇതിലേക്ക് നമ്മൾ ചമ്മന്തി പോലെ അരച്ചെടുക്കണമെന്ന് പറഞ്ഞില്ലേ, അതിനായിട്ട് മിക്സിയിൽ ഒരു 10-11 ചുവന്നുള്ളി, നല്ല വലിയ ചുവന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു രണ്ട് മൂന്ന് പീസ് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3-4 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം ഒരു എരിവൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഈ ചമ്മന്തിക്ക് ഒരു ടേസ്റ്റ്. എന്നിട്ട് നമ്മൾ ആ മീനിനെയും കൂടി അതിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് അരച്ചെടുത്തതേ ഇതുപോലെ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നല്ല രസമാണത് കഴിക്കാനായിട്ട്, എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. അവസാനം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ തേങ്ങ ചേർത്തിട്ടില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ പാചകവും പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി എന്തായാലും കിച്ചൺ നമ്മുടെ ആ ഏരിയയൊക്കെ ഉണ്ടല്ലോ, അവിടെ കൊണ്ട് ക്ലീനിങ്ങും പരിപാടികളൊക്കെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ക്ലീനിങ് മസ്റ്റാണ് നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ. കാരണം എന്ന് വെച്ചാൽ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നല്ല ഈസിയാണ് പിന്നെ പണികളൊക്കെ. പിന്നെ അതിങ്ങനെ കുല്ലു കൂട്ടി വെച്ച് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ചെയ്യാനായിട്ടുള്ള എനർജി ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ക്ലീനിങ്ങിലോട്ട് പോവാം. അപ്പോൾ പണ്ട് തൊട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്ലീനിങ് സംഗതി എന്ന് വെച്ചാൽ ബേക്കിംഗ് സോഡയും പാത്രം കഴുകുന്ന ലിക്വിഡാണ്. അപ്പോൾ ഞാൻ ദേ ഒരു പാക്കറ്റ് ബേക്കിംഗ് സോഡ കുഞ്ഞിതിട്ട ആ ഒരു പാക്കറ്റ് പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പാത്രം കഴുകുന്ന ലിക്വിഡ് ഏതെങ്കിലും മതിയിട്ട അതൊഴിച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാട്ട്. ഇതുപോലെ ഇതിങ്ങനെ നമ്മൾ എടുത്ത് സൂക്ഷിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് കട്ട പിടിച്ച പോലെയാവുമ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇത്തിരി വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയിട്ട. അപ്പോൾ അത് അവിടെ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അപ്പോൾ സിങ്ക് ക്ലീൻ ചെയ്യാനും സ്റ്റൗ ക്ലീൻ ചെയ്യാനും അതുപോലെ തന്നെ ബാത്റൂം ടൈൽസ് ക്ലീൻ ചെയ്യാൻ, പാത്രങ്ങൾ ക്ലീൻ ചെയ്യാൻ, അങ്ങനെ കുറേ ഉപയോഗങ്ങൾ ഈ ഒരു സെയിം സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് അഴുക്ക് ഇത് എന്ത് സാധനത്തിൽ എണ്ണമയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചാൽ പോവും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ക്ലീനിങ് സംഗതിയാണ്, എപ്പോഴും വീട്ടിൽ ഉണ്ടാവണം എന്നുള്ളു. അപ്പോൾ ഇനി എന്തായാലും ഞാൻ സിങ്കൊക്കെ ക്ലീൻ ചെയ്തെടുത്തു. അതിപ്പോൾ ഞാൻ ബേക്കിംഗ് സോഡയൊന്നും ഉപയോഗിച്ചില്ല, കാരണം അത്ര വൈകുന്നേരം ഞാൻ സിങ്ക് നന്നായിട്ട് വെച്ച് കഴുകാറല്ലോ. സ്റ്റൗ ഇപ്പം ഞാൻ സാധാരണ വൈകുന്നേരമാണ് ക്ലീനിങ് ചെയ്യാറ്. പക്ഷേ ഇപ്പം ചെയ്തതിൻ്റെ കാര്യം മീനൊക്കെ ഫ്രൈ ചെയ്തപ്പോൾ ആകെ അവിടേക്ക് എണ്ണയൊക്കെ തെറിച്ച് ആകെ ഒരു ഇതായി. അതുകൊണ്ട് ഞാൻ എന്തായാലും ഈ ഒരു സൊല്യൂഷൻ കുറച്ചിട്ടിട്ട് ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് അവിടെ ഒരു 2 മിനിറ്റ് വെച്ചിട്ട് നമ്മൾ സ്ക്രബ് ചെയ്യുക. അത് കഴുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 5-6 മിനിറ്റോ അല്ലെങ്കിൽ 10 മിനിറ്റോ ഒക്കെ വെച്ചിട്ട് ക്ലീൻ ചെയ്താൽ മതി. മെയിനായിട്ടും ആ സ്റ്റീൽ ഭാഗത്താണ് ഇത് വെച്ച് ക്ലീൻ ചെയ്യേണ്ടത്. ആ ഗ്ലാസിൻ്റെ പോർഷനിൽ ഇത് ഉപയോഗിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഞാൻ ആകെപ്പാടെ അങ്ങോട്ട് ക്ലീൻ ചെയ്തു. അപ്പോൾ എന്തായാലും
അതും കഴിഞ്ഞു. അപ്പം എന്തായാലും ഞാൻ എൻ്റെ പണികളൊക്കെ ഏതാണ്ട് ഒരു 11:30 അമ്മയും ഞാനും കൂടി അടുക്കളയിൽ നിന്ന് പോന്നു. കുക്കിംഗ് പരിപാടിയൊക്കെ ഏതാണ്ട് ആയി. അപ്പം എനിക്കിനി അരമണിക്കൂറിന്ന് തുണികൾ കഴുകാനായിട്ട് വേണം. അപ്പം അമ്മ അവിടെ എന്തായാലും പണിയൊക്കെ കഴിഞ്ഞ് അവിടെ ഇരിക്കുകയാണ്. മക്കളാണെന്നുണ്ടെങ്കിൽ ഇവിടെ അപ്പാപ്പൻ്റെ കൂടെ വെജിറ്റബിൾ ഗാർഡനിങ്ങിൻ്റെ പരിപാടികളാണ്. അപ്പം ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് വിത്തുകളും കാര്യങ്ങളൊക്കെ വെജിറ്റബിൾ കിറ്റ് ഫുള്ള് സെറ്റാക്കി അതൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് നമ്മൾ അതൊക്കെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പയർ വെണ്ട അങ്ങനെയൊക്കെ. അപ്പോൾ അവർ ഹെൽപ്പ് ചെയ്യാനൊക്കെ നടക്കുകയാണ്. അപ്പോൾ ഞാനാണെങ്കിൽ ആ തുണികൾ വേഗം തന്നെ കഴുകിടാൻ പോകുന്നു. പക്ഷെ ഒരു കാര്യമുള്ളത് കഴുകലൊക്കെ വേഗം വേഗം നടക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും മര്യാദക്കി ഉണങ്ങണില്ല. അത് കാരണം മടക്കാനുള്ള തുണികൾ കൂടി കൂടി വരാണെന്നുള്ളൊരു കുഴപ്പമേ ഉള്ളൂ. ഇനി ഞാൻ ഇതേ പോയി ഫ്രഷൊക്കെ ആയിട്ട് വന്നിട്ട് എൻ്റെ മെയിൻ പരിപാടി ആയിരുന്നത് മക്കളുടെ ബുക്സ് ടെക്സ്റ്റ് ബുക്സ് ഒക്കെ കിട്ടി. അപ്പോൾ നിങ്ങളുടെ മക്കൾക്കൊക്കെ ടെക്സ്റ്റ് ബുക്ക് കിട്ടിയോ? എന്തായി? അപ്പോൾ പുതിയൽ പരിപാടിയൊക്കെയാണ്. ബുക്കൊന്നും പൊതിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു ഇഷ്ടപ്പെട്ട സംഗതി എന്താണെന്ന് അറിയോ, പുതിയ ബുക്കൊക്കെ കിട്ടിയാൽ എനിക്ക് അതിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ഒരു പ്രത്യേക മണമാണ് പുതിയ ബുക്സിനല്ലേ. എനിക്കത് ഭയങ്കര ഇഷ്ടമാട്ടോ. പക്ഷേ ഞാൻ വിചാരിച്ച ആദ്യം ഞാൻ മാത്രം അങ്ങനെ ചെയ്യുന്നുണ്ടാവുള്ളൂ എന്ന്. പക്ഷേ പലരും ചിലവരൊക്കെ പറയണം ഞാൻ കേട്ടിട്ടുണ്ട് ഞങ്ങൾക്കും ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി അവ എനിക്ക് മാത്രമല്ല അല്ലേന്ന്. അപ്പോൾ എന്തായാലും ബുക്ക് പൊതിയൽ എന്തോ എനിക്കറിയില്ല. ക്ലാസ്സൊക്കെ തുടങ്ങി കഴിഞ്ഞിട്ട് ബുക്ക് പൊതിയനോടൊരു മടി ബുക്ക് പൊതിയാനായിട്ട്. എന്നാലും പിന്നെ ഞാനത് ചെയ്ത് തീർത്തു. അത് കഴിഞ്ഞിട്ട് ലഞ്ച് കഴിക്കാനായിട്ട് പോവാണ്. നമ്മുടെ മത്തങ്ങേരിശ്ശേരി, പിന്നെ കപ്പ ഉപ്പേരി, പിന്നെ നമ്മുടെ മീൻ ചമ്മന്തി അതൊക്കെ ആയിട്ട് നമ്മൾ അത് കാലത്തത്തെ കുറച്ച് കടലക്കറി ബാക്കിൻ്റെ ആയിരുന്നു കേട്ടോ. അതൊക്കെ കൂടെ നമ്മൾ കഴിക്കാൻ പോവാണ്. ഓക്കെ. അപ്പോൾ എനിക്കിങ്ങനത്തെ പാത്രമാണ് ഇഷ്ടം കേട്ടോ. ഇങ്ങനത്തെ പാത്രത്തിൽ കറിയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ട് കഴിക്കുന്നത് എനിക്കിഷ്ടം. എനിക്ക് ഓരോ കറിയും സെപ്പറേറ്റ് ഇങ്ങനെ കഴിക്കണം, എല്ലാം കൂടി മിക്സ് ചെയ്യാൻ എനിക്കിഷ്ടമില്ല. പക്ഷേ ചിലരൊക്കെ എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കും കേട്ടോ. ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. എനിക്ക് കറികൾ കഴിക്കാനാണ് കുറച്ചും കൂടി ഇഷ്ടം. അപ്പോൾ ഞാൻ കറിയൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ടേസ്റ്റ് നോക്കിയിട്ട് കഴിക്കും. എനിക്കൊരു ജോലിയും കൂടി ബാക്കിയുള്ളതെന്ന് വെച്ചാൽ ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യണം. കാരണം ഞാൻ ആ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ഗ്രേ കളർ ഷീറ്റും കുറേ പിങ്ക് കളർ ഡെക്കറേഷനല്ല പില്ലോസൊക്കെ വെച്ചിട്ടല്ലേ നിങ്ങളോട് ഷെയർ ചെയ്തത്. അപ്പോൾ ഇന്ന് നമ്മൾ വേറൊരു രീതിയിൽ കുറച്ചുകൂടി ബ്രൈറ്റ് ഒക്കെ ആക്കാം. എനിക്കൊരു ഒരാഴ്ച ഇങ്ങനെ ലൈറ്റായിട്ട് ബെഡ്ഷീറ്റ് വെച്ചാൽ ഒരാഴ്ച ഇങ്ങനെ ബ്രൈറ്റ് ആയിട്ടിരിക്കണം. കാരണം അപ്പോഴേക്ക് എനിക്കിങ്ങനെ എനർജിയൊക്കെ കുറഞ്ഞു തുടങ്ങും. ഒരാഴ്ച നമുക്ക് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴേക്ക് ഏതാണ്ടൊക്കെ മടുത്തു തുടങ്ങും. അപ്പോൾ ഈ ഒരാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് നല്ല ബ്രൈറ്റ് ആയിട്ട് നമ്മുടെ റൂമൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മുടെ ബെഡ്റൂമൊക്കെ ഈ ഒരു രൂപത്തിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഒരു ആഷ് കളർ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചത്. എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ഈ ബെഡ്ഷീറ്റ്, നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇത് വാങ്ങിയിട്ട് ഒരു പ്രാവശ്യം ഉപയോഗിച്ചത്, ഒരു കുഴപ്പമില്ല. നല്ല ബെഡ്ഷീറ്റായിരുന്നു, നല്ല തിക്നെസ് ഉണ്ട്. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. സൊലീമോ എന്നായിരുന്നു ഈ ബ്രാൻഡിൻ്റെ പേര്, എൻ്റെ ഓർമ്മ. അവരുടെ തന്നെ ബ്രാൻഡിൻ്റെയാണ് ഈ റെഡ് കളർ കൂട്ട്. അപ്പോൾ ഞാൻ ഈ വിരിക്കുന്നത്, പക്ഷേ ഇതിപ്പോൾ കിട്ടാനൊന്നുമില്ല. ഇത് മുൻപ് മേടിച്ചിട്ടുണ്ടായിരുന്നതാണ് ക്രിസ്മസ് ടൈമിൽ കഴിഞ്ഞ വർഷം. അപ്പോൾ അതേ ഞാൻ ആ ബെഡ്ഷീറ്റും വിരിച്ചു കൊടുക്കുകയാണ്. റെഡ് കളർ പ്ലെയിൻ ഷീറ്റാണ് ഞാൻ വിരിക്കുന്നത്. ഞാൻ വിചാരിച്ച എന്താ പ്ലെയിൻ വിരിച്ചതെന്ന് വെച്ചാൽ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ സംസാരിക്കേണ്ടി വരുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലെയിൻമ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഒരു രസമുണ്ടെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് അങ്ങനെ ചെയ്യണേ. അപ്പോൾ എന്തായാലും ആ ഷീറ്റും ഒക്കെ വിരിച്ച് ഞാൻ അതിൻ്റെ കോമ്പിനേഷനായിട്ട് ഇതേ ഈ ഒരു തിളങ്ങണ പില്ലോസ് വെക്കുന്നുണ്ട്. കുഞ്ഞു കുഞ്ഞു പില്ലോസ് ഇട്ടാ. അപ്പോൾ എനിക്കിങ്ങനെ ഷൈനിങ് സംഗതികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഷൈനിങ് പൊതുവേ എനിക്ക് തോന്നുന്നു പെൺകുട്ടികൾക്കൊക്കെ ഇഷ്ടമാണെന്ന് കൊണ്ടല്ലേ. ഷൈനിങ് ഡ്രസ്സല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഷൈനിങ്ങൊക്കെ ഇഷ്ടം. അപ്പോൾ ഇതെന്തായാലും ദേ നമ്മുടെ ബെഡ്റൂമൊക്കെ നല്ല സെറ്റായിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞൊരു പണി ഉണ്ടായിരുന്നു, ഞാൻ മറന്നുപോയൊരു പണിയാണ്. തുണികൾ അലക്കി ഇത് കൊണ്ടിടാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടിടാനായിട്ട് വേഗം ഞാൻ അങ്ങോട്ട് വന്നു. എനിക്ക് ചില എപ്പോഴും ഞാൻ മറന്നു പോകണ ഒരു കാര്യം, അലക്കി അവിടെ വെക്കും, കൊണ്ടിടാൻ ചിലപ്പോൾ മറന്നു. ആ ഒരു കാര്യം ഞാൻ പറയാൻ വന്നത്, ഇനി ഞാനൊരു പെയിൻറ്റിങ്ങും കൂടി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നല്ല പെയിൻറ്റൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അക്രിലിക് പെയിൻ്റാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ ഇത് ഏതൊരു സർഫസിലും പെയിൻറ്റ് ചെയ്യാമെന്നാണ് അവർ പറയണത്. പക്ഷെ ഒരു ജാതി സ്മെല്ലായിരുന്നു ഇതിന്, വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഒത്തിരി മണം എനിക്ക് അത്ര അങ്ങോട്ട് പിടിച്ചില്ല. അപ്പോൾ അത് ഞാൻ രണ്ട് ടൈപ്പ് മേടിച്ചിട്ടുണ്ട്, മെറ്റാലിക് കളേഴ്സ്, അതായത് ഗോൾഡൻ, ബ്രോൺസ്, പേൾ, വൈറ്റ് അങ്ങനെയൊക്കെ ആയിട്ടുള്ള കളർ 4 എണ്ണവും, പിന്നെ മറ്റൊരു ബോക്സ് വലിയ ബോക്സ്. അപ്പോൾ ഈ ഒരു കുഞ്ഞു ബോക്സ് മെറ്റാലിക് കളേഴ്സിന് 100 രൂപയും മറ്റേതിന് 200 രൂപയാണ് MRP ഇട്ടിരിക്കുന്നത്. പക്ഷേ ഓഫർ പ്രൈസ് ആയതുകൊണ്ട് ഇത്തിരി കുറവുണ്ടായിരുന്നു ഞാൻ വാങ്ങിയപ്പോൾ. പക്ഷേ ഇതിൻ്റെ MRP റേറ്റ് ഇത്രയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ ദിവസമായി ആഗ്രഹിക്കുന്നു കുറച്ച് പെയിൻറ്റുകൾ വാങ്ങണത്. കാരണം എല്ലാം ആകെ കുറച്ച് പെയിൻറ്റുകളെ ഉണ്ടായിരുന്നുള്ളൂ, അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഒരു ബോക്സിൽ പല കളർ, പക്ഷെ ഞാൻ വിചാരിച്ച കുറേ കളേഴ്സൊന്നും ഇതിലുണ്ടായിരുന്നില്ല. ഇനി മിക്സ് ചെയ്തിട്ട് നമുക്ക് കളറുകൾ ഉണ്ടാക്കി എടുക്കാമല്ലോ, അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഞാനിന്നിങ്ങനെ എൻ്റെ ഇഷ്ടത്തിന് എന്തോ ഇങ്ങനെ വരയ്ക്കാൻ പോവാണ്. അപ്പോൾ അത് റെഡ് കളറും അങ്ങനെയൊക്കെ യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഞാനിന്ന് ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞു കേട്ടോ. ഞാനിന്ന് ഉച്ചയ്ക്ക് കിടന്നൊന്നുമില്ല, ഉറങ്ങിയൊന്നുമില്ല. എനിക്ക് പൊതുവേ അങ്ങനെ ഇഷ്ടമില്ല ഉറങ്ങാനൊന്നും. ഞാൻ ബുക്ക് വായിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യും. പക്ഷേ ഇന്ന് എനിക്കിങ്ങനെ കുറച്ച് ജോലികളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ക്രാഫ്റ്റ് നൈറ്റ് ഇരുന്നു. മക്കളാണെന്നുണ്ടെങ്കിൽ കളിക്കാനിട്ട് രണ്ടാളതാണ്, അവരെ കാണിക്കാതെ അവർ റൂമിലില്ല, അവർ രണ്ടാളും ഭയങ്കര കളിയാണ്.
അപ്പോൾ അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്തായാലും എനിക്ക് കുറച്ച് സമയം കിട്ടിയപ്പോൾ എന്തെങ്കിലും പെയിൻറ്റിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ ഓരോ വീഡിയോയിലും പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളൊക്കെ ചേച്ചി ചേച്ചി എന്താണെന്ന് ചെയ്യാൻ പോണേ ക്രാഫ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രോയിങ് ചെയ്യുന്നൊക്കെ പറയണോണ്ട് എനിക്ക് ഭയങ്കര മോട്ടിവേഷൻ ഓരോ ദിവസം എന്തെങ്കിലുമൊക്കെ പടം വരയ്ക്കാൻ. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ആലോചിച്ച് കൂട്ടി ഒക്കെ വരയ്ക്കും. അപ്പോൾ നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ കാണുന്ന പിക്ചേഴ്സോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾക്ക് മനസ്സിൽ ഇൻസ്പിറേഷൻ കിട്ടുമ്പോഴാണ് ഞാൻ എൻ്റെതായ രീതിയിൽ അത് മാറ്റി എന്തെങ്കിലുമൊക്കെ ആക്കി വരയ്ക്കും. അപ്പോൾ ഇന്ന് ഞാനത് ഈ ഒരു ഊഞ്ഞാലും ഒരു മരവും, ഈ ഒരു മരം എൻ്റെ സ്ഥിരം വരയ്ക്കുന്നതിനുള്ളതാണ്. ഇങ്ങനത്തെ ഒരു മരം, ഈ ബ്ലാക്ക് കളർ മരം കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അതിന് വേറൊരു രൂപം കൊടുക്കാം, കുറച്ച് വെള്ള കളർ പൂക്കളൊക്കെ കൊടുക്കാം. ഞാൻ എനിക്ക് പെയിൻറ്റിങ് ഒന്നും കാര്യമായിട്ട് അറിയില്ല കേട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ പെയിൻറ്റിങ് ചെറുപ്പം മുതലേ വലിയ ഇഷ്ടമുള്ള കാര്യമല്ല. എനിക്ക് പെൻസിൽ ഡ്രോയിങ് ആണ് ഇഷ്ടം കൂടുതൽ. പക്ഷെ ഇപ്പോൾ അടുത്തായിട്ട് എന്തോ ഇങ്ങനെ പെയിൻറ്റിങ്സും കുറേ അതൊക്കെ കണ്ടു തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം പെയിൻറ്റിങ് ചെയ്യാൻ പഠിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ചെയ്യണതൊന്നും വലിയ ഇതൊന്നും ഉണ്ടായിരിക്കില്ല. പക്ഷേ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുണ്ട് പെയിൻറ്റിങ് പഠിക്കാനായിട്ട് ഇതുപോലെ. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വന്തമായിട്ട് ഒരേ നോക്കെ കളേഴ്സൊക്കെ കോമ്പിനേഷനൊക്കെ കൊടുത്തിട്ട് അപ്പോൾ എന്തായാലും നമ്മുടെ പെയിൻറ്റിങ് നമുക്ക് കാണാം. അപ്പോൾ എന്തായാലും നമ്മുടെ ഡ്രോയിങ് ഏതാണ്ടൊക്കെ കഴിയാറായിട്ടുണ്ട്. ഒരു ഊഞ്ഞാല് വരച്ചിട്ടുണ്ട്, പിന്നെ ഒരു മരവും, പിന്നെ കുറച്ച് ചെടികളും, അങ്ങനെയൊക്കെ ആയിട്ടാണ് ഞാൻ വരച്ചിരിക്കുന്നത്. എൻ്റെ ഒരു ഭാവനയിൽ തോന്നിയ കുറച്ച് കാര്യങ്ങൾ. എനിക്കാണെന്നുണ്ടെങ്കിൽ പൊതുവെ ഇങ്ങനത്തെ ഡ്രോയിങ്സ് ആണ് ഇഷ്ടം. കുറച്ച് സിമ്പിളുമാണ്, എന്നാൽ എനിക്ക് അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ പോയി കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ മരങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് അവിടെയൊക്കെ പോയി ഇങ്ങനെ ഒന്ന് സൈലൻ്റായിട്ട് അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഇരിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലും ഭംഗിയായിട്ടൊക്കെ വരയ്ക്കാൻ പറ്റും എനിക്കറിയാം, നല്ല അടിപൊളി കോമ്പിനേഷനിലൊക്കെ. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് വ്യത്യാസമായിട്ട് സൂപ്പറായിട്ടൊക്കെ വരയ്ക്കുക. ഞാൻ പറഞ്ഞില്ല എനിക്ക് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും അറിയില്ല, പക്ഷെ എനിക്ക് ട്രൈ ചെയ്ത് നോക്കാൻ ഇഷ്ടമാണ്. ഇപ്പോൾ പെയിൻറ്റ് സംഗതി കുഴപ്പമില്ല, സ്മെല്ല് കുറച്ച് പ്രശ്നമുണ്ട്, എന്നാലും കുഴപ്പമില്ല ഇത് കേട്ടാ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ഏതാണ്ട് സമയം 4 മണിയായി. ഞാൻ ഈ ഡ്രോയിങ് ഒക്കെ വരയ്ക്കാൻ അത്യാവശ്യം സമയമെടുത്തു. കുറച്ച് നേരം അത് വെയിലത്തൊക്കെ ഞാൻ ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എന്നിട്ടാണ് ഞാനത് വരച്ചത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും ചായ കുടിക്കുകയാണ്. ചായയ്ക്ക് പ്രത്യേകിച്ച് പലഹാരമൊന്നും ഉണ്ടാക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, മിച്ചറും അങ്ങനെ കുറച്ച് സംഗതികളൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഞങ്ങൾ കഴിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞ് പുറത്ത് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് അപ്പോൾ നടക്കലൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ദിവസമായിട്ട് നല്ല മടിയിൻ്റെ നടക്കണമെന്നില്ല. അപ്പോൾ അതേ ഒരു പ്യൂപ്പ കിട്ടിയപ്പോൾ അത് ഒരു ഡബയിലാക്കി ഇതേ വെച്ചിരിക്കുകയാണ്. അപ്പോൾ വല്യപ്പൻ അവർക്ക് അതൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അതൊക്കെ ഡബയിലാക്കി വെക്കാന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സൈക്കിൾ ചവിട്ടൽ പരിപാടിയൊക്കെയാണ് മുറ്റത്ത് ഈ സമയത്ത്. അതുപോലെ തന്നെ ദേവട അപ്പാപ്പൻ എന്താ ചെയ്യണതെന്ന് വെച്ചാൽ മണ്ണ് റെഡിയാക്കാണ്, വെജിറ്റബിൾ ഗാർഡൻ്റെ. അപ്പോൾ കുറച്ചും കൂടി ഗ്രോ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുറച്ചും കൂടി വിത്തുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്നും കൂടി മണ്ണ് റെഡിയാക്കാണ്, മണ്ണിൽ കുമ്മായം കൂടി മിക്സ് ചെയ്തു, ചാണകപ്പൊടി അതുപോലെ തന്നെ ചകിരീര പൊടി അങ്ങനത്തെ സംഗതികളൊക്കെ കിറ്റിൽ തന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ കേട്ടോ. അതെല്ലാം തന്നെ ഫുൾ മിക്സ് ചെയ്യാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ സാധാരണ ഇവിടെ ഇപ്പോൾ അപ്പച്ചൻ വാഴയൊക്കെ വെക്കും, അതുപോലെ തന്നെ കപ്പ വെക്കും, ചേന വെക്കും, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ പയറൊക്കെ വെക്കാറുണ്ട് കേട്ടോ. എന്നാലും മക്കൾ അതൊന്നും കണ്ടിട്ടൊന്നുമില്ല, ചെയ്യണതൊന്നും കണ്ടിട്ടില്ല അധികം. അപ്പോൾ ഇതിപ്പോൾ ഭയങ്കര ഒരു രസമായിരുന്നു. കാരണം ലോക്ക്ഡൗൺ ആയപ്പോൾ പ്രത്യേകിച്ച് കുട്ടികൾ കൂടുതൽ സമയം വീട്ടിലുള്ളതുകൊണ്ട് തന്നെ വീട്ടിലുള്ളവരൊക്കെ എന്താ ചെയ്യണേന്ന് കുറേയൊക്കെ അവർക്ക് കാണാൻ പറ്റുന്നുണ്ട്. വീട്ടിലെ കുറേ പണികൾ ഹെൽപ്പ് ചെയ്യാൻ, ഇപ്പോൾ തേങ്ങ ചരണ്ടാനായാലും വെജിറ്റബിൾസ് അരിഞ്ഞ് തരാനായാലും ഒക്കെ ഒരുപാട് മക്കൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. എന്തായാലും ലോക്ക്ഡൗൺ ആയപ്പോൾ കുറേയും കൂടി വീട്ടിലെ അമ്മമാരും അച്ഛന്മാരൊക്കെ എന്താ ചെയ്യണേന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്തായാലും സമയം ഇപ്പോൾ 6 മണിയായി. ഞാനിന്ന് നടക്കാനൊന്നും പോയില്ല എന്ന് പറഞ്ഞില്ല, മടി പിടിച്ച് ഇതൊക്കെ നോക്കി വെറുതെ ഇടുന്ന അവിടെ നടന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഇതേ വൈകുന്നേരമായി. അപ്പോൾ ഫ്രഷൊക്കെ ആയിട്ട് വന്നിട്ട് ഇനിയുള്ള മെയിൻ പരിപാടി എന്ന് വെച്ചാൽ 7 മണിയായി സമയം, 7:30 ആകുമ്പോഴാണ് പ്രാർത്ഥന എത്തിക്കുക. അപ്പോൾ അതേ അവർക്ക് രണ്ടാൾക്കും കാർട്ടൂൺ കുറച്ച് നേരം വെച്ച് കൊടുത്തിരിക്കുന്ന സമയമാണ് ഇട്ടത്. അപ്പോൾ ആ സമയം കൊണ്ട് അവരോടൊന്ന് സോപ്പിട്ട് കഴിഞ്ഞാൽ കുറച്ച് തുണികളൊക്കെ എനിക്ക് മടക്കി തരും കേട്ടോ. അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ കുറേ തുണി, ഇപ്പോൾ ഇപ്പോഴും അതെ, കുറേ തുണി പെൻഡിങ് മടക്കാൻ വരാം കാരണം ഉണങ്ങാതെ. അപ്പോൾ ഞാൻ കുറേ മടക്കി വെച്ചു, കുറേ കഴിഞ്ഞപ്പോൾ അവരും ഇങ്ങനെ കുറേയൊക്കെ മടക്കി എനിക്ക് തന്നു. അപ്പോൾ ഒരു 7:30 വരെ ഞാൻ അവർക്ക് കാർട്ടൂണോ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടത് കാണാനായിട്ട് വെക്കും. അതിലും കൂടുതൽ ഫോണിൽ അങ്ങനെ അവർ യൂസ് ചെയ്യാറില്ല, കാരണം കൂടുതൽ സമയം വീട്ടിലിരുന്നുകൊണ്ടുള്ള കളികളും പഠിക്കാൻ ഓൺലൈൻ ക്ലാസ് ഉണ്ടല്ലോ. അപ്പോൾ വെറുതെ പിന്നെ കുറേ നേരം ടിവിയും കാർട്ടൂണും വെച്ച് കൊടുക്കണമെന്ന് വെച്ചിട്ട് ഈ ഒരു 1/2 മണിക്കൂർ അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും വെച്ച് കൊടുക്കും. അപ്പോൾ അവരും ഹാപ്പിയായി. അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ഞങ്ങൾ 7:30 ആകുമ്പോൾ പ്രയർ എത്തിക്കും. അപ്പോൾ പ്രയറൊക്കെ കഴിഞ്ഞിട്ട് പിന്നൊരു 8:30 ഒക്കെ ആകുമ്പോഴേ ഭക്ഷണം കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും അവിടെ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനെന്തായാലും ഇനി കുറച്ച് എൻ്റെ യൂട്യൂബിൻ്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് പറയാം. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവരോടും ബൈ ബൈ.